हेलो डियर्स, वेलकम बैक टू माय चैनल टेक्नोलॉजी गणित। इन या यूट्यूबिने पी संसा वेट लॉकडाउन पीरियड कोविडि साचर्य ओर कहधति यूट्यूब चानल तैयारको एम क्यों साधिकमो अदल सोशल मीडिया वीएान संविधानमें समयो अ यूट्यूब चानल उबो श्रद्धि क्यों यावतरीप ई चानल सब्सक्रैब चानल सब्सक्रैब मरक यूट्यूब चानल उ कम प्रधानमंत्री श्रद्धि क्यों अदान इवे इन पक व उदाहरण यूट्यूब चानल तैयार कहयो अगत पलपुर नमुक चल वीडियो डाउनलोड्डी अब इमेज मत क्यों नैटी डाउनलोड अब यूट्यूबिनकत नाम पेसनल चानल और कारणवशाल मत व्यक्ति कॉपी राइट उपयोग ईवण इमेज आयु वीडियो आयु ऑडियो आयु नमुक उपयोग पाला ओर्क पलरू विचार नैटी का एला इमेज अब मत क्यों डाउनलोड नमुक उपयोगपड़ता नम्बे पेसनल चानल कहो और कारणवशाल कॉपी राइट नाम उपयोग पा അപ്പോൾ എങ്ങനെയാണ് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇമേജുകളും വീഡിയോകളും നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഉദാഹരണമായി ഞാൻ മോസില്ല ഒരു ബ്രൗസർ തുറന്നു. ആ ബ്രൗസറിൽ ഞാൻ ഒന്ന് സെർച്ച് ചെയ്യാനാണ്. ഉദാഹരണത്തിന് ടീച്ചേഴ്സ് ഡേ. ടീച്ചേഴ്സ് ഡേ എന്ന് ടൈപ്പ് ചെയ്തു ഞാൻ ഒന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം തൊട്ടു താഴെയായി ഓൾ ഇമേജസ് ന്യൂസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെയുണ്ട്. अब इवे श्रद्धि नमुक टीचर्स डे बट अनवधि वेबसाइट अड्रस नमुकबान अब इमेज कचारो अब यूट्यूब चानल उपयोग इमेज कॉपी राइट इमेज कंती या इमेज इमेजस टाब क्लिक अब टीचर्स डे बो अनवधि इमेज नमुकबल അപ്പോൾ പലരും വിചാരിക്കുന്നത് ഈ എല്ലാ ഇമേജുകളും നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ്. പക്ഷേ അങ്ങനെ പാടില്ല. അതാണ് ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇമേജുകൾ എങ്ങനെ കണ്ടെത്താം? ടൂൾസ് എന്ന് പറയുന്ന ഈ ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെയായി യൂസേജ് റൈറ്റ്സ് എന്ന് കാണാം. ആ യൂസേജ് റൈറ്റ്സിനകത്ത് ഓൾലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ക്രിയേറ്റീവ് കോമൺ ലൈസൻസസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഫയലുകൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസസ്. ഇവിടെ നമുക്ക് യൂസേജ് റൈറ്റ്സ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കാണാം റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ. ചിലതിൽ അങ്ങനെയാണ് വരിക. യൂസേജ് റൈറ്റ്സിൽ നോക്കിയാൽ റീയൂസ് ആൻഡ് മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്ന ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റീവ് കോമൺ ലൈസൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ വരുന്ന ഇമേജുകളാണ് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇമേജുകൾ എന്ന് ഓർക്കുക. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നേരത്തെ പോയ കുറേ ഇമേജുകളൊക്കെ മാറിക്കഴിഞ്ഞു. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഇമേജുകൾ വരില്ല. ഇതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നതല്ല. എല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ ഉദാഹരണത്തിൽ എനിക്കൊരു ഇമേജ് വേണം. ഈ ഇമേജിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഏതാണോ ഇമേജ് ആ ഇമേജിൻ്റെ മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് തുറന്ന് വന്നതിന് ശേഷം നമുക്ക് സേവ് ഇമേജ് പറഞ്ഞുകൊണ്ട് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ നമുക്കതിനെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഞാൻ സേവ് ചെയ്യുന്നു. ഇതുപോലെ എങ്ങനെയാണ് ഇമേജുകൾ നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്തത് എടുത്ത പോലെ തന്നെ വീഡിയോസ് എങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്തത് കണ്ടെത്താം? ഒരുപാട് പേര് പല കാര്യങ്ങളിലും പല സൈറ്റുകളിലും അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പലർക്കും കോപ്പിറൈറ്റ് വീണു എന്ന് പറയാറുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത വീഡിയോകൾ എങ്ങനെ ഉപയോഗിക്കാം? പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് ഏതെങ്കിലും പാട്ടിൻ്റെ ഒരു തീമോട് കൂടിയുള്ള ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് തീം ചിലപ്പോൾ കൊടുക്കാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കൊടുക്കാറുണ്ട്. ഓർക്കുക, ഇതെല്ലാം കോപ്പിറൈറ്റഡ് ആണ്. അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരു വീഡിയോ എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ബ്രൗസർ തുറക്കുന്നു. ഈ അഡ്രസ് ബാറിനകത്ത് അല്ലെങ്കിൽ ഈ സെർച്ച് ദ വെബ് ഓർ ഞാൻ ഈ സെർച്ച് എഞ്ചിനായ ഗൂഗിളിനകത്ത് ഞാനൊന്ന് ടൈപ്പ് ചെയ്യുന്നു ടീച്ചേഴ്സ് ഡേ.
എന്ന് തന്നെ ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിക്കൂ. എങ്ങനെ ഞാനൊന്ന് സെർച്ച് ചെയ്യുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് വീഡിയോ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ അഡ്രസ് ബാറിൽ സെർച്ച് എഞ്ചിനായ ഗൂഗിളിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. യൂട്യൂബ്, കാരണം നമ്മൾ അധികം പേരും യൂട്യൂബ് ചാനലിലാണല്ലോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ യൂട്യൂബ് എന്ന് പറയുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് നമ്മൾ എത്തി. www.youtube.com. എനിക്ക് ആവശ്യമുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കിട്ടേണ്ടതെന്ന് വിചാരിക്കും. ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് എനിക്ക് ലഭിക്കേണ്ടതെങ്കിൽ ഞാൻ ഓണം വീഡിയോ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്യുന്ന സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതാ നോക്കൂ, എനിക്കിഷ്ടം പോലെ വീഡിയോസ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇതെല്ലാം കോപ്പിറൈറ്റ് ഉള്ളതാണ്. അപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത വീഡിയോസ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ തൊട്ട് മുകളിലായി ഫിൽറ്റർ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ക്രിയേറ്റീവ് കോമൻസ് എന്ന് കാണാം. അപ്പോൾ സെർച്ച് ഫോർ ക്രിയേറ്റീവ് കോമൻസ് എന്ന് പറയുന്ന ഈ ക്രിയേറ്റീവ് കോമൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് ലഭിക്കുന്ന എല്ലാ വീഡിയോകളും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പറയുന്നതെല്ലാം, അതായത് ഫിൽറ്റേഴ്സിനകത്തുള്ള ക്രിയേറ്റീവ് കോമൺസ് ആയിട്ടുള്ള എല്ലാ വീഡിയോകളും നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്തതാണ്, അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഏത് രീതിയിലും കോപ്പിറൈറ്റ് ഇല്ലാത്തത് സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് CC സെർച്ച്, അതായത് ക്രിയേറ്റീവ് കോമൺ സെർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഒന്ന് ടൈപ്പ് ചെയ്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ CC സെർച്ച് എന്ന് കാണും. അതിനകത്ത് ആ CC സെർച്ചിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ഫോർ കണ്ടൻറ്റ് ടു റീയൂസ് എന്ന് പറയുന്ന സംഭവങ്ങൾ നമുക്ക് കാണാം. ഇനി എന്തിനെ പറ്റിയാണ് സെർച്ച് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓണം, ഓണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊന്ന് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇമേജുകൾ ഇതെല്ലാം നമുക്ക് ഫോർ റീയൂസ് ആണ്. റീയൂസ് ചെയ്യാൻ പറ്റുന്ന, റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയും നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ഇൻ്റർനെറ്റ് വഴി കണ്ടെത്താം. ഇതെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു കാരണവശാലും കോപ്പിറൈറ്റ് നമുക്ക് വീഴില്ല എന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇമേജുകളും വീഡിയോകളും ഓഡിയോകളും എല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വളരെ മികവുള്ളതാക്കി മാറ്റുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.